ഹലോ നമസ്കാരം മച്ചന്മാരെ, ഞാൻ മനോജാണ്. അപ്പോൾ മൈ ഐ ഡി ടി പി എം പി സെവൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫിഷിംഗ് റീല് അറിയാലോ, ഈ റീലിനൊരു നമ്മുടെ ഇതൊന്ന് ഡ്രാഗ് സൗണ്ടാണ്, ഈ ഡ്രാഗ് സൗണ്ട്. പിന്നൊന്ന് നമ്മുടെ ഈ സ്പൂൾ സൗണ്ട്, അതായത് മീൻ നമ്മുടെ പട്ടിട്ട് വലിക്കുക വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ വലിക്കുകയാണ്. വലിക്കുമ്പോൾ ഇത് കണ്ട തിരിയുന്നുണ്ട്, ഞാൻ അടുത്തുകൊണ്ട് കാണിക്കാം. സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ? സൗണ്ടൊന്നും കേൾക്കുന്നില്ല, കാരണം ഇതിൻ്റെ എന്താ പറയുക, പൊട്ടി അകത്തുനിന്ന് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് ഒരു കടകളിലും റിപ്പയറിങ്ങിനൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കൊണ്ട് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഈ റീലിനുണ്ടല്ലോ, ഇതിന് നമ്മുടെ ഡ്രാഗ് ടൈറ്റാക്കുമ്പോഴുള്ള ആ സൗണ്ട് ഉണ്ട്, പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോൾ ഡ്രാഗ് സൗണ്ട് ഇല്ല. അതായത് നമ്മൾ മീൻ അടിച്ചിട്ട് അങ്ങോട്ട് വലിക്കില്ലോ, വലിക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രാഗിന് സൗണ്ട് വരണമല്ലോ. ഇതിങ്ങനെ അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതാണ്ടോ സൗണ്ട് ഉണ്ടോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ സൗണ്ട് ഇല്ല. അതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, ഇത് നമ്മുടെ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്. കണ്ടോ, ഇത് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഡ്രാഗിൻ്റെ ആ സ്പ്രിങ് എല്ലാം കൂടി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ടൊരു പരിപാടിയിൽ നമുക്ക് നേരെയാക്കാം. നമുക്കിതുപോലത്തെ ഒരു പിന്നാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മുടെ ഇതെടുക്കുക, എടുത്തതിന് ശേഷം നമ്മുടെ ഈ വാഷർ ഇങ്ങോട്ട് പുറത്തെടുക്കുക. ചില എന്താ പറയുക, റീലിന് വേറെ വേറെ ആയിരിക്കും, അതിൻ്റെ സ്പൂളിന് ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ഇങ്ങനെ ഇടുന്നത് നേരെ ഇങ്ങോട്ട് തിരിച്ചിടുക കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ വാഷർ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പിന്നെടുത്തിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ. നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഇതിൻ്റെ ഈ റൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഞാൻ കാണിച്ചുതരാം, ഇതിൻ്റെ ഈ റൗണ്ട് ഭാഗം, നമ്മുടെ ഈ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ റൗണ്ടിനനുസരിച്ച് നമ്മുടെ ഈ പിന്നൊന്ന് വളച്ചിട്ട് ഇവിടെ സെറ്റാകണം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് വേണ്ട, ഈ രീതിയിൽ കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ, നമ്മൾ ഏകദേശം ഇവിടെ മുകളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ, നമ്മുടെ ഇതുപോലെ വളഞ്ഞു വന്നിട്ടുണ്ട്. വളഞ്ഞു വന്നതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ സൂചിൻ്റെ പിന്നുണ്ടല്ലോ, അത് കറക്റ്റ് നമ്മുടെ ഈ ഹോളിൻ്റെ നേര് വരുന്ന പോലെ നമുക്ക് ആക്കുക. ആദ്യം കുറച്ച് നിവർത്തിയിട്ട്, അതായത് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഹോളിൻ്റെ നേര് വരുന്ന പോലെ ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ നിവർത്തിയെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ, ഏകദേശം ഈ ഹോളിൻ്റെ നേര് വരുന്ന പോലെ നമ്മൾ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് സ്പൂളോ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ തിരിച്ചിടുക. നമ്മുടെ വാഷറും അതുപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വാഷർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പിന്നെ ഇവിടെ കറക്റ്റായിട്ട് വെക്കുക, കറക്റ്റ് ഇതിൽ മുട്ടി നിൽക്കുന്ന പോലെ, ഈ ഭാഗത്ത് കറക്റ്റ് മുട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം, നമ്മളിങ്ങനെ പിടിച്ച ശേഷം കറക്റ്റ് നമ്മുടെ ഈ പിന്നിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ വാഷറിൽ വന്ന് മുട്ടുന്ന ആ ഭാഗത്ത് നമ്മുടെ ഈ ചക്രത്തിൻ്റെ അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ പെൻസിലും കൊണ്ടാണ് മാർക്ക് ഇടുന്നത്. മാർക്കർ പെന്നാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മാർക്ക് ഇട്ട് എടുത്തിട്ട് നമ്മളത് ഊരിയെടുക്കുക. നമ്മുടെ ഇവിടെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ മാർക്കിങ്ങിൻ്റെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് എന്താ പറയുക, ഈ വാഷർ ഇതിനകത്തോട്ട് മുട്ടിയിട്ടാണോ നിൽക്കുന്നത്, മുകളിലാണോ നിൽക്കുന്നത് നമ്മൾ നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾക്കിത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളച്ചു കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ആദ്യം നമ്മുടെ ഈ മുനയൊന്ന് വെട്ടിക്കളയാണ് ഞാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മുന ഇവിടെ നിന്ന് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് അത് അതിൻ്റെ വാഷർ മുകളിലോട്ടാണെങ്കിൽ നമ്മൾ, ഞാൻ മുകളിലോട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ, ഇങ്ങനെയൊന്ന് മടക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വളച്ച ഭാഗം ഉണ്ടല്ലോ, ഈ വളച്ച ഭാഗത്ത് ചെറിയൊരു മടവ് മുകളിലോട്ടോ സൈഡിലോട്ടോ എങ്ങോട്ടെങ്കിലും ആക്കി കൊടുക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന്, വളരെ നൈസായിട്ട് കേട്ടോ, വളരെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എം സിയിലാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് എം സിയിൽ എടുത്തിട്ടുണ്ട്. കുറച്ചളവിൽ നമുക്ക് മതിയാവും, ഒരുപാടൊന്നും ആവശ്യമില്ല. ഒരു കുറഞ്ഞ അളവിൽ നമ്മളിവിടെ എം സിയിൽ മിക്സ് ചെയ്യണം, നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എം സിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് വൃത്തിയായി തുടയ്ക്കണം കേട്ടോ. അതായത് എണ്ണ വല്ലതും അതിൻ്റെ മയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എം സിയിൽ പിടിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം നല്ലോണം വൃത്തിയായി ഒന്ന് തുടയ്ക്കുക. അപ്പം നമ്മൾ വൃത്തിയായി തുടച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എം സിയിൽ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കട്ടോ. അങ്ങനെ തേച്ച് കൊടുക്കുക.
നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം അതിനകത്ത്. എന്നാലേ നമ്മുടെ ഇത് നിൽക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നിന് അതിനകത്തോട്ട് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് നമ്മളതിൽ എം സിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ്ട നമ്മൾ എം സിയിൽ വെച്ച് കൊടുക്കണം. കാണുന്നുണ്ടല്ലോ. എം സിയിൽ വെക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് മുകളിലോട്ടായിട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീൽ ഇതിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുട്ടും. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ ഈ സാധനം വെച്ച് കൊടുക്കണം. അല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടതിന് ശേഷം പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യുമ്പോൾ എം സിയിൽ വെച്ച് കൊടുക്കാൻ. ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിൽ കൈ നനച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടത്തുമില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലെ വരുന്നതെല്ലാം തുടച്ചു മാറ്റാം. ഇതിങ്ങനെ ഹോളുള്ളത് കൊണ്ടാണ് ഇതിലെ വരുന്നത്. എല്ലാ റീലിനും ഇതുപോലെ ഹോളൊന്നും ഉണ്ടാവില്ല. എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ല കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. അതിന് ഫുള്ള് നമുക്ക് ഇതിന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ബഡ്സ് വെള്ളം നനച്ചെടുത്തതിന് ശേഷമേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. കാണുമ്പോൾ തന്നെ വൃത്തിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ എം സിയിൽ വെച്ച് കറക്റ്റായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിയിലൊന്നും കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് തന്നെയെന്നേ ഒരു ഒരു മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ എം സിയിൽ നല്ലോണം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലക്സ് കുക്കോ ഫെവി കുക്കോ കുറച്ച് ഒന്ന് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇട്ട ഭാഗം എവിടെയെങ്കിലും ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറുമ്പോൾ നല്ല ഉണങ്ങൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലക്സ് കുക്കോ ഫെവി കുക്കോ ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ പിന്നെ വെച്ചത് എന്തായാലും നല്ല ഫെവി കുക്കൊക്കെ നന്നായി ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി അഥവാ ഇതിന് നീളം വല്ലതും കൂടുതലാകുകയാണെങ്കിൽ ഒന്ന് പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. കേട്ടോ നമ്മൾ മടക്കിയ പോലെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് താഴത്തോട്ടോ മുകളിലോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടെമ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് എന്തായാലും ഇട്ട് നോക്കാം കേട്ടോ. ആ കേട്ടോ നല്ല സൂപ്പർ സൗണ്ട് ഉണ്ട്. എന്തായാലും നമ്മുടെ ഡ്രാഗ് ഇട്ടതിന് ശേഷമേ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി നോക്കാം, വലിച്ചു നോക്കാം. ആണോ അടിപൊളി സൗണ്ട്, സൂപ്പർ സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോലും വാങ്ങിക്കുമ്പോൾ ഇത്ര നമുക്ക് സൗണ്ട് കാണില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കിടന്ന് അടിക്കുന്നത് കണ്ടോ, നിങ്ങൾ നന്നായി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കിടന്ന് അടിക്കുന്നുണ്ടോ നമ്മുടെ പിന്നെ കണ്ടോ, ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതാ നോക്കിയേ ഇത്രയും നല്ല ഡ്രാഗ് സൗണ്ട് നമ്മൾ എത്ര ദൂരെ ഇരുന്നാലും അറിയാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം മച്ചന്മാരെ വീഡിയോ കണ്ടല്ലോ, വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കണ്ടല്ലോ. ഇത് കണ്ടല്ലോ നമ്മുടെ സൂപ്പറായിട്ട് സൗണ്ട് വരുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ. നമ്മളിതിൻ്റെ മീനെല്ലാം പട്ട് വലിക്കുന്ന സമയത്ത് കേട്ടോ നല്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയിൽ നിന്നും വാങ്ങിക്കുന്നതിന് വെച്ച് നല്ല സൂപ്പറായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ട്രിക്സിൻ്റെ വീഡിയോ എല്ലാം കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക. അടുത്തുള്ള ബെൽ ബട്ടനൊക്കെ അമർത്തി വയ്ക്കുകയാണെങ്കിൽ അറിയാലോ ഞാൻ വിടുന്ന ഇതുപോലെയുള്ള പുതിയ ഐഡിയകളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ഇടാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും പിന്നെയും അത് തന്നെ ഞാൻ പറയുന്നത് ലൈക്കൊന്നും ഇടാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബൈ.